हलो फ्रेंड्स सिलीस कुक स्वागत इन एसीपी और अरेब्यन डिशा शोरबाटो या चिकन ओट्स वैचा शोरब तैयार या पल पल री शोरबा रीतील निर् ओट्स पकर गोदी नुर्क वैचारेम अदल मटन बीफ इतम वे शोरब तैयारी वो वेजिटब चेरतीट नमुक शोरब तैयारी अब नमें नोकियालो वीडियो इतान ना टेबिस्पू ओट्स अद चिके ब्रस्ट पीस उप चेर वेवीच क्रश्ती ഏകദേശം ഒരു അര കപ്പ് ഉണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിരിക്കുന്നു ബട്ടറിന് പകരമായിട്ട് ഒലിവ് ഓയിലോ വെജിറ്റബിൾസ് ഓയിലോ ഉപയോഗിക്കാം പിന്നെ മീഡിയം സൈസ് ഉള്ള ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത കാരറ്റ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളക് മാഗി ക്യൂബ് അറബിക് മസാല 4 കപ്പ് വെള്ളം പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഷോർബ തയ്യാറാക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം പാൻ നല്ല പോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ആദ്യം നമ്മൾ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മൂത്ത് നല്ല സ്മെല്ല് വരുന്ന സമയത്താണ് സവാള ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഏകദേശം വഴഞ്ഞതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഈ ചൂട് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും ഇത് വഴഞ്ഞു വന്നതിനു ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ വെന്തതുകൊണ്ട് കൂടുതലായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നേരത്തെ എടുത്ത ഓരോരുത്തര നമുക്ക് എത്ര ഷോർബ വെള്ളം വേണം ഒഴിച്ച് കൊടുക്കണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഷോർബ ആകുമ്പോൾ അത്യാവശ്യം തിക്ക് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത തക്കാളിയും കാരറ്റും ചേർത്ത് കൊടുക്കാം ഓട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കുരുമുളകും അറബിക് മസാലയും ചേർത്ത് കൊടുക്കുക അറബിക് മസാല നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കും നല്ലൊരു ടേസ്റ്റ് കേട്ടോ അറബിക് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയും അതേപോലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉപ്പ് അതിലുണ്ടാവും അത് അനുസരിച്ചിരിച്ച് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം തിളക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കാം ഇത് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും ഓട്സ് ഇപ്പം ഏകദേശം തിളച്ച് നല്ല പോലെ ഓട്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതിയാവും ഓവർ കുക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റിൻ്റെ കളറൊന്നും കാണില്ല അപ്പോൾ ഇത്രയും വെന്താൽ മതിയാവും അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിച്ച് വെച്ച് വാങ്ങി വെക്കാം സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം ഇനി നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളെ ഷോർബ എല്ലാം റെഡിയായി ഇതുണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ
നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ക്യാപ്സിക്കോ മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ചിക്കൻ ഇല്ലെങ്കിലും ബീഫ് ഇല്ലെങ്കിലും മട്ടൺ ഇല്ലെങ്കിലും വെറും വെജിറ്റബിൾസ് ചേർത്ത് നമുക്ക് ഓട്സോ ഗോതമ്പോ ചേർത്തും ഷർബത്ത് തയ്യാറാക്കി എടുക്കാം. ഈ സമയത്താണ്, മഴയൊക്കെ ഉള്ള സമയത്താണ് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.